പാഠം 15. ശൈലികൾ ശൈലികൾ. അർത്ഥസമ്പുഷ്ടവും കുറിക്കുകൊള്ളുന്നതുമായ നിരവധി ശൈലികൾ കൊണ്ട് സമ്പുഷ്ടമാണ് മലയാള ഭാഷ. ഭാഷയുടെ ആഴവും മഹത്വവും പ്രകടിപ്പിക്കാൻ ശൈലികൾ ഒരു കാരണമാണ്. ഒരു ഖണ്ഡികയിൽ വിശദീകരിക്കേണ്ട ആശയത്തെ കേവലം ഒരു ശൈലിയിൽ ബോധ്യപ്പെടുത്താൻ കഴിയും. 30 വെള്ളിക്കാശിന് എന്ന ശൈലി ശ്രദ്ധിക്കുക. നേരല്ലാത്ത മാർഗത്തിലൂടെയുള്ള ധനസമ്പാദനത്തെയും ചില്ലറക്കാശിനുവേണ്ടി എന്തനീതിയും പ്രവൃത്തിയും എന്ന ആശയത്തെയും ഈ ശൈലി വ്യക്തമാക്കുന്നു. ചില ശൈലികൾക്ക് വ്യാപ്തി വർദ്ധിക്കുന്നത് അതിന്റെ പിന്നിലുള്ള കഥയുടെ ശക്തി കൊണ്ടുകൂടിയാണ്. യേശുവിനെ 30 വെള്ളിക്കാശിനുവേണ്ടി ശത്രുക്കൾക്ക് ഒറ്റുകയായിരുന്നല്ലോ യൂദാസ് ചെയ്തത്. എന്താണ് ശൈലി എന്ന് പറഞ്ഞാൽ, ശീലത്തിൽ നിന്ന് ജനിക്കുന്നതാണ് ശൈലി. പരമ്പരയാ പ്രചാരത്തിലിരിക്കുന്നതും സവിശേഷമായ ഒരർത്ഥം കുറിക്കുന്നതുമായ പദങ്ങളുടെ സമ്യക്കായ പ്രയോഗത്തെ ശൈലി എന്ന് പറയാം. ശൈലി തന്നെ ഒരു ശൈലീ പ്രയോഗമായി തീർന്നിട്ടുണ്ട്. അത് അവന്റെ ശൈലിയാണ്, ഇത് പരമ്പരാഗത ശൈലിയാണ് എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ ശ്രദ്ധിക്കുക. പദങ്ങളുടെ നിശ്ചിതവും യാഥാർത്ഥ്യജന്യവുമായ അർത്ഥതലങ്ങളിൽ നിന്നു മാറി മറ്റൊരർത്ഥത്തിലോ വ്യംഗ്യരൂപത്തിലോ ആകാം ശൈലീ പ്രയോഗം. ഭാഷയിലെ പൈതൃകമായ ഈടുവയ്പ്പുകൾ തന്നെയാണ് ശൈലികൾ. എങ്ങനെയായിരിക്കും ശൈലികൾ പിറവികൊള്ളുന്നത്? അനുഭവങ്ങളുടെയും കാഴ്ചപ്പാടുകളുടെയും അടിസ്ഥാനത്തിലും പുരാതന ഗ്രന്ഥങ്ങളെ അവലംബമാക്കിയും ഭാഷാസാഹിത്യത്തിലെ സന്ദർഭങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയും വിവിധ ജീവിതാവസ്ഥകളിൽ നിന്നും ശൈലികൾ ജനിക്കുന്നു. നിത്യജീവിതത്തിലെ സവിശേഷ സന്ദർഭങ്ങളിൽ വാക്കുകൾക്ക് കൂടുതൽ ശക്തിയും ന്യായീകരണവും ലഭിക്കാനാണ് ശൈലികൾ പ്രയോഗിക്കുന്നത്. ഒരു ഉദാഹരണം നോക്കുക. ചിലരുടെ കയ്യിൽ എത്ര വിലയുള്ള വസ്തു ലഭിച്ചാലും അവർ അതിനെ നിസ്സാരമായി കാണുകയും ഇല്ലാതാക്കുകയും ചെയ്യും. ഒന്നും വൃത്തിയായി സൂക്ഷിക്കാൻ അവർ മിനക്കെടുകയില്ല. ഇത്തരം ആളുകളുടെ ചെയ്തികളെക്കുറിച്ച് പറയുന്നതിന് ഒരു ശൈലിയുണ്ട്, കുരങ്ങന്റെ കയ്യിലെ പൂമാല പോലെ. ഈ ശൈലിയിൽ നിന്നു ലഭിക്കുന്ന ആശയപുഷ്ടി എത്ര നീട്ടി എഴുതിയാലും ലഭിക്കുകയില്ല. എത്ര വിദഗ്ധരായാലും ശൈലിയും പഴഞ്ചൊല്ലും തിരിഞ്ഞു പോകാറുണ്ട്. ഇവയ്ക്കു സാമ്യമേറെയാണെങ്കിലും വ്യത്യസ്തമാണ് രണ്ടും. ശൈലികൾ ഭാഷയിൽ കാലികമായി പിറക്കുന്നതാണ്, എന്നാൽ പഴഞ്ചൊല്ലുകൾ പഴയ ചൊല്ലുകൾ തന്നെയാണ്. വാക്കുകളുടെ സാമ്യവും ചേർത്തുവയ്പ്പും പഴഞ്ചൊല്ലുകൾക്ക് പ്രധാനമാണെങ്കിലും ശൈലികൾക്ക് അത് വേണമെന്നില്ല. പഴഞ്ചൊല്ലുകൾ പിറക്കുന്നത് വാമൊഴിയുടെ അടിസ്ഥാനത്തിലാണ്, എന്നാൽ ശൈലികൾ അധികവും ജന്മം കൊള്ളുക വരമൊഴിയുടെ അടിസ്ഥാനത്തിലും. ഗ്രാമീണ ജനതയുടെ സാമൂഹികവും സാംസ്കാരികവും ബുദ്ധിപരവുമായ വളർച്ചയിൽ സ്വാധീനം ചെലുത്തുവാൻ ശൈലികൾക്കും പഴമൊഴികൾക്കുമുള്ള കഴിവ് നിസ്സാരമല്ല. നിരീക്ഷണത്തിന്റെയും അനുഭവത്തിന്റെയും വെളിച്ചത്തിൽ ജന്മം നൽകിയ ചിന്തയുടെ രൂപമാണല്ലോ ശൈലികൾ. അനുഭവജ്ഞാനത്തിന്റെ നാടൻ വാഗ്മയങ്ങളായി നമുക്ക് ശൈലികളെയും ദർശിക്കാം. സംഭാഷണവേളകളിലാണ് ഇവയുടെ പ്രസക്തി ഏറുന്നത്. നിധി കാക്കുന്ന ഭൂതം, ശവത്തിൽ കുത്തുക, പുണ്ണിൽ കുത്തുക, പാമ്പിനു പാലു കൊടുക്കുക, പുലിവാൽ പിടിക്കുക, പണം കായ്ക്കുന്ന മരം, കാണ്ടാമൃഗത്തിന്റെ തൊലി പോലെ, ഭഗീരഥ പ്രയത്നം തുടങ്ങിയ എല്ലാ ശൈലികളും സാധാരണ സംഭാഷണത്തിൽ വരുന്നവ തന്നെ. എല്ലാ ശൈലികൾക്കും പിന്നിൽ വ്യംഗ്യാർത്ഥ ചമൽക്കാരം കാണും. എന്നു മാത്രമല്ല, എല്ലാ ശൈലികളും കാവ്യാത്മകമായ ഒരനുഭവം തരുകയും ചെയ്യുന്നു. നാടൻ ജനസമൂഹങ്ങളുടെ ജീവിതമാണ് ശൈലികൾക്ക് ആധാരം. ആചാരം, കൃഷി, ആരോഗ്യം, വിപരീതാർത്ഥം, സാമ്പത്തികം, ജീവികളുമായുള്ള ബന്ധം, പുരാണങ്ങളുമായുള്ള ബന്ധം എന്നിങ്ങനെ ശൈലികളെ വകമാറ്റാം. കുംഭകർണ സേവ എന്ന ശൈലി രാമായണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പുലിവാൽ പിടിക്കുക, കാടും കടുവയും കണക്കെ എന്നിവ ജീവികളുമായി ബന്ധപ്പെട്ട ശൈലികളാണ്. കടലും കടലാടിയും പോലെ, കുറുന്തോട്ടിക്കും വാദം എന്നിവ വിപരീതാർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലികളാണ്. മുകളിൽ സൂചിപ്പിച്ച എല്ലാ വിഭാഗത്തിലും ശൈലികൾ കണ്ടെത്താൻ കഴിയും. ദുസ്ഥിതിയും പ്രാകൃതിക ചുറ്റുപാടുകളും കാലാവസ്ഥാഭേദങ്ങളും മനുഷ്യരുടെ ജീവിതത്തെ ആകെ ബാധിക്കും. സംസ്കാരത്തിനും ഭാഷയ്ക്കും ദേശഭേദം കൊണ്ടുള്ള വ്യത്യാസം സാദൃശ്യമത്രേ. ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള പഠനം
പൂർണ്ണമാകണമെങ്കിൽ ശൈലികളുടെ ഉള്ളറിവുകൾ തേടണമെന്നതിൽ തർക്കമില്ല. പഠനം ഇന്ന് അങ്ങനെ പുരോഗമിക്കുക.